ഹായ്, എല്ലാവർക്കും ട്രോൺ മീഡിയയിലേക്ക് സ്വാഗതം. ഫിലിമോറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സീരീസ് നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് നമ്മൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഫിലിമോറ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പ്രീമിയർ, ആഫ്റ്റർ എഫക്റ്റ് തുടങ്ങിയ ആപ്ലിക്കേഷനിലേക്കൊക്കെ നമ്മൾ തുടർന്ന് വരും. ആദ്യം നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫിലിമോറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ നല്ല പ്രൊഫഷണലായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫിലിമോറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് ചെയ്തവർക്കൊക്കെ അറിയാം, വളരെ സിമ്പിളായിട്ടും നല്ല ക്രിയേറ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫിലിമോറ. 8.1.3 ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആണ് എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതാണ് ഈ ഒരു വെർഷൻ. തുടർന്നുള്ള വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എഡിറ്റിംഗ് വീഡിയോസ് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കംപ്ലീറ്റ്ലി എങ്ങനെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്നതുവരെ നമ്മൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ ടെക്നോളജി വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഔട്ട്ഡോർ വീഡിയോകൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ കളർ ടോൺ, കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കളർ എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ ഗ്രാഫ് ചെയ്തുകൊണ്ട് ആ വീഡിയോക്ക് കളറിങ് എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിപ്പിച്ചിരുന്നതായിരിക്കും. ഫിലിമോറ അങ്ങനെ ഓവർ കളർ ഗ്രേഡിംഗ് സിസ്റ്റങ്ങളൊന്നും അധികമില്ല, എന്നാൽ കൂടിയും അത്യാവശ്യ രീതിയിലുള്ള കളർ ഗ്രേഡിംഗ് സിസ്റ്റങ്ങളൊക്കെ ഫിലിമോറയിലുണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. പ്രീമിയർ, ആഫ്റ്റർ എഫക്റ്റ് തുടങ്ങിയിട്ടുള്ള ഹൈ എൻഡ് സോഫ്റ്റ്വെയർ, ബ്ലാക്ക് മാജിക് പോലെയുള്ള ഹൈ എൻഡ് സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ ഉടനെ തന്നെ ട്യൂട്ടോറിയൽ ആരംഭിക്കും. നമ്മൾ അതിൻ്റെ തുടക്കം എന്ന രൂപത്തിലാണ് ഫിലിമോറ ഇവിടെ സെലക്ട് ചെയ്തത്. കാരണം ബിഗിനേഴ്സിന്, അല്ലെങ്കിൽ തുടക്കക്കാർക്കൊക്കെ വളരെ പ്രയോജനപ്രദമാകുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ സുഖമാകുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഫിലിമോറ സെലക്ട് ചെയ്തത്. ഇതിൽ തന്നെ നമുക്ക് വളരെ പ്രൊഫഷണലായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് മറ്റുള്ള സോഫ്റ്റ്വെയറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഫിലിമോറ മാത്രമല്ല, ക്യാംറ്റേഷ്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ ധാരാളം നമ്മൾ അറിയാത്ത കുറേ ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ ക്യാംറ്റേഷ്യയുടെ ട്യൂട്ടോറിയൽ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങുന്നുണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതുപോലെ തന്നെ അത്യാവശ്യം എഡിറ്റിങ്ങുകളൊക്കെ, തുടക്കക്കാർക്കൊക്കെ അത്യാവശ്യം എഡിറ്റിംഗ്, അല്ലെങ്കിൽ വീഡിയോ മിക്സാക്കി അതിന് ഓഡിയോ കൊടുത്ത് അതിന് ട്രാൻസാക്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ക്യാംറ്റേഷ്യ. അതിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോ എഡിറ്റിങ്ങിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇനി മുതൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം, എങ്ങനെ തംബ്നെയിൽ, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ നമ്മൾ ഒരുക്കി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതും നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിംഗ് പാനലിലേക്ക് പോകാം. ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. മലയായിട്ട് നിങ്ങൾക്ക് കാണാം, ഫയൽ, എഡിറ്റ്, എക്സ്പോർട്ട്, ഹെൽപ്പ്. അതിലൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ആദ്യം ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ഇമ്പോർട്ട് എന്ന ഭാഗത്ത് നമുക്ക് ഫയലുകൾ ഇമ്പോർട്ട് ചെയ്യാം. മീഡിയ ഫയലുകൾ, ഓഡിയോ ഫയലുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു സോഴ്സ് മാർഗ്ഗമാണ് അങ്ങനെ. അതുപോലെ തന്നെ റെക്കോർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്ക് വെബ് ക്യാം ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പി സി റെക്കോർഡ് ചെയ്യാം, സ്ക്രീൻ റെക്കോർഡർ ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് അത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം മ്യൂസിക് എന്ന ഓപ്ഷൻ. നമുക്ക് ഇവർ തന്നെ കുറച്ച് മ്യൂസിക് അവൈലബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക്കുകളാണ് കേട്ടോ അതൊക്കെ. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. അപ്പോൾ കുറേ MP3 ഫയലുകൾ ഇതിലുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. അതിനുശേഷമുള്ളൊരു ഓപ്ഷനാണ് ടെക്സ്റ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന ഓപ്ഷൻ. വളരെ പ്രയോജനപ്രദമാകുന്ന ഐറ്റം ടെക്സ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. വളരെ നല്ല നല്ല ഡിസൈൻസ് ഉണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാട്ടോ. കുറേ ഡൗൺലോഡ് ചെയ്യാത്തതുണ്ട് ഞാൻ. ഞാൻ ആവശ്യമുള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു കാര്യം കൂടിയും, ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ല, ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഏകദേശം $69 ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ വില. നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ലഭിക്കാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. 30 ദിവസമാണ് ഇതിൻ്റെ ഫ്രീ ട്രയൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ കാര്യമായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ
എൻ്റെ മെയിൽ അഡ്രസ്സിലേക്ക് ഒരു മെയിൽ ചെയ്യുക. എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വെർഷൻ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് ഈ സോഫ്റ്റ്വെയറിനെ പറ്റിയൊന്ന് അറിയാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രീ ആയിട്ട് 13 days ഫ്രീ ട്രയൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് ട്രാൻസാക്ഷൻസ്. ഇതിൽ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ കാണാം, നമ്മളെ പ്രോഷോ ഗോൾഡ് പോലെയുള്ള ലോക്കൽ ട്രാൻസാക്ഷൻസ് അല്ല. അതിൽ താമര എഫക്റ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഫ്ലവേഴ്സ് എഫക്റ്റ് ഒന്നുമല്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് തന്നെയാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ എൻ്റെ മിക്കവാറും വീഡിയോകളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഈ ഒരു സോഫ്റ്റ്വെയറിലാണ് ചെയ്യാറുള്ളത്. വളരെ പ്രൊഫഷണലായിട്ട് നമുക്ക് പ്രീമിയറിൽ ആഫ്റ്റർ എഫക്റ്റിലൊക്കെ ചെയ്യുന്ന അത്ര തന്നെ ഇല്ലെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ഇതിൽ ചെയ്യാം എന്നർത്ഥം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെയുള്ളൊരു ഓപ്ഷൻ ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷനാണ്. നമുക്ക് നമ്മുടെ വീഡിയോക്ക് ഫിൽറ്ററുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ അധികം നല്ല നല്ല ഫിൽറ്റർ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഫിൽറ്ററുകളൊന്നും ഇതിലില്ല. കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ട്. എന്നാൽ കൂടി നമുക്ക് അധികം സാറ്റിസ്ഫൈഡ് ആകില്ല ഇതിൽ, കാരണം അത്ര നല്ല ഫിൽറ്ററുകളൊന്നുമല്ല ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ഫിൽറ്ററുകൾ ഉണ്ട് എന്നല്ലാതെ ഉപയോഗമാകുന്ന രീതിയിലുള്ള ഒരു ഫിൽറ്റർ ഇതിലില്ല എന്നർത്ഥം. ഇപ്പോൾ ഈ ഫിൽറ്റേഴ്സിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്യാം മാത്രം. അതുപോലെ തന്നെ ഓവർലൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്താ സംഭവം എന്നുള്ളത്. കല്യാണ വീഡിയോകളിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വീഡിയോകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട്സിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില എഫക്റ്റുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല. മെയിനായിട്ട് നമ്മൾ ടെക്നോളജി വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്ഡോർ വീഡിയോ ചെയ്യുകയാണെങ്കിൽ പോലും ഇങ്ങനത്തെ എഫക്റ്റുകളൊന്നും സാധാരണ രീതിയിൽ കൊടുക്കാറില്ല. പിന്നെയുള്ളത് എലമെൻറ്റ്സ് എന്ന ഓപ്ഷനുകളാണ്. വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു ടോപ്പിക്, ഒരു ഐറ്റമാണ് എലമെൻറ്റ്സ്. നല്ല നല്ല എലമെൻറ്റ്സ്, നമ്മുടെ വീഡിയോക്ക് പറ്റിയ നല്ല എലമെൻറ്റ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ, നമുക്ക് 2 സ്ക്രീനുകളായിട്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിവിടെ കാണാം, ഇതുപോലെ ഈ രീതിയിലൊക്കെ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. അതിനുശേഷമുള്ളൊരു ഓപ്ഷൻ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷനാണ്. നമ്മളിപ്പോൾ വീഡിയോസൊന്നും ഇതിലേക്ക് ലെയറിലേക്ക് ഇടാത്തത് കൊണ്ടാണ് എക്സ്പോർട്ട് ഇപ്പോൾ വരാത്തത്. നമുക്ക് ഇനി എന്തായാലും ഒരു സിമ്പിളായിട്ടൊരു വീഡിയോ എങ്ങനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടാം, എങ്ങനെയൊക്കെയാണ് മ്യൂസിക് ആഡ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ നോക്കുക. ഇത് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ ഫയൽ ഇവിടെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുപോലെ തന്നെ 2 എണ്ണം ഇവിടെ ഡ്രാഗ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് അടിയിൽ കാണാം ഒരു ടി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുകയാണ്, കണ്ടില്ലേ. ഇതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റുകളെ ആഡ് ചെയ്യാം. അതിനുശേഷമുള്ളൊരു ഓപ്ഷനാണ് മ്യൂസിക്കുകൾ ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആഡ് ചെയ്യാൻ പറ്റും. ഇത്ര കാര്യമുള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ഒരു കാര്യം കൂടി നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കത്രികയുടെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇത് കട്ടായി. ഓക്കെ, വളരെ ഈസിയാണ് ഇത് കട്ടൊക്കെ ചെയ്യാൻ. നമുക്കൊരു വട്ടം നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നീടുള്ളൊരു കാര്യങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഓപ്ഷന് നിങ്ങൾക്ക് കാണാം. ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം വീഡിയോയുടെ. അതുപോലെ തന്നെ ഓഡിയോ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട്, നമ്മുടെ വോയിസിൻ്റെ പിച്ച് മാറ്റാം, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ. അതുപോലെ തന്നെ പ്രധാനമായിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, നിങ്ങൾക്കിടെ വീഡിയോയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ബ്രൈറ്റ്നെസ്, ടിൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളൊരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. അതൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് അടുത്ത ട്യൂട്ടോറിയലിൽ പറയും. ഒരു തുടക്കക്കാരന് എന്നുള്ള രൂപത്തിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വീഡിയോ പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനുമുള്ളത് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൂടുന്നുകൊണ്ട് പല എഫക്റ്റുകളും കൂടുന്നിട്ട് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ആ വീഡിയോ ആക്കി എടുക്കുക എന്നതാണ്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്. എക്സ്പോർട്ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിവിടെ കാണാം പല ഫോർമാറ്റിലായിട്ട് യൂട്യൂബിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സി ഡിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാം. നമ്മളിപ്പോൾ ആ ചെയ്ത വീഡിയോ ഏകദേശം 618 MB ഉണ്ട്. നിങ്ങൾക്ക് MB ഇത്ര വേണ്ട എന്നുള്ള രൂപത്തിലാണെങ്കിൽ നമുക്ക് ഓരോ ഫയലുകളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MB കുറയുകയോ കൂടുന്നതൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസല്യൂഷൻ മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് MB കുറയും. ഓക്കെ, എന്തായാലും നല്ലൊരു ആപ്ലിക്കേഷനാണ് ഫിൽമോറ എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടർന്നുള്ള ട്യൂട്ടോറിയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ. Drifting in the open breeze.